ആഗസ്റ്റ് 30 ഇന്നത്തെ വിശുദ്ധൻ അയർലൻഡിലെ വിശുദ്ധ ഫിയാക്കർ. അയർലൻഡിലെ ഒരു കുലീന കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഫിയാക്കറിന്റെ ജനനം. ഫ്രാൻസിൽ വിശുദ്ധൻ ഫിയാക്കറെ എന്നറിയപ്പെടുന്നു. ഒരു മെത്രാന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച ഫിയാക്കർ തികഞ്ഞ ദൈവഭക്തിയിൽ തന്നെ വളർന്നു. ഭൗതികമായ നേട്ടങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനെ നേടുന്നതിൽ ഉപകാരശൂന്യമാണെന്ന് മനസ്സിലാക്കിയ ഫിയാക്കർ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏകാന്തവാസം നയിക്കുവാനായി ചില ഭക്തരായ സഹചാരികൾക്കൊപ്പം തൻ്റെ രാജ്യം വിട്ട് ഫ്രാൻസിലേക്ക് പോയി. ഫ്രാൻസിലെ മിയൂക്സ് എന്ന നഗരത്തിലെത്തിയ ഫിയാക്കർ അവിടുത്തെ മെത്രാനായിരുന്ന വിശുദ്ധ ഫാരോയുടെ അടുക്കിലെത്തി. ഫിയാക്കർ മെത്രാനെ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ആ അപരിചിതനിലെ നന്മയും കഴിവും കണ്ട് ആ പിതാവ് അതിശയപ്പെടുകയും ബ്രി എന്ന പ്രവിശ്യയിലെ ബ്രിയൂലി എന്ന വനത്തിൽ ഏകാന്തവാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഫിയാക്കർ അവിടുത്തെ മരങ്ങൾ വെട്ടിത്തെളിച്ച് നിലം വൃത്തിയാക്കി ഒരു ചെറിയ തോട്ടത്തോടു കൂടിയ ഒരു പർണശാല കെട്ടിയുണ്ടാക്കി. പരിശുദ്ധ കന്യകയുടെ നാമധേയത്തിൽ ഒരു പ്രാർത്ഥനാ മുറിയും അതിലുണ്ടാക്കി. തൻ്റെ ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഫിയാക്കർ എന്ന സന്യാസി അവിടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അദ്ദേഹം തൻ്റെ തോട്ടം കിളച്ചു മറിക്കുകയും തൻ്റെ ഉപജീവനത്തിനാവശ്യമായി അവിടെ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി വളരെ കർക്കശമായിരുന്നു. ക്രമേണ നിരവധി പേർ ഉപദേശത്തിനും ആശ്വാസത്തിനുമായി വിശുദ്ധനെ സന്ദർശിക്കുവാൻ തുടങ്ങി. പിന്നീട് വിശുദ്ധൻ തൻ്റെ മുറിയിൽ നിന്നും കുറച്ചു ദൂരെയായി അപരിചിതർക്കും തീർത്ഥാടകർക്കുമായി ഒരു ആശുപത്രി നിർമ്മിച്ചു. അവിടെ അദ്ദേഹം തൻ്റെ സ്വന്തം കൈകൊണ്ട് ദരിദ്രരായ രോഗികളെ ശുശ്രൂഷിച്ചു. അനേകം രോഗികൾക്ക് അവിടെ വെച്ച് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും സ്ത്രീകളെ തൻ്റെ ആശ്രമ പരിസരത്ത് പ്രവേശിക്കുവാൻ വിശുദ്ധൻ അനുവദിച്ചിരുന്നില്ല. ഇത് ഐറിഷ് സന്യാസിമാർ കണിശമായി പാലിച്ചിരുന്ന ഒരു നിയമമായിരുന്നു. തൻ്റെ മരണം വരെ വിശുദ്ധ ഫിയാക്കർ ഈ നിയമം തെറ്റിച്ചിരുന്നില്ല. ഈ നിയമം തെറ്റിക്കുന്നവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാബിലോണും ഡുപ്ലസീസും രേഖപ്പെടുത്തിയിരിക്കുന്നു. 1620 പാരീസിലെ ഒരു വനിത തനിക്ക് ഈ നിയമമൊന്നും ബാധകമല്ല എന്ന് ഭാവിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കയറി. അവിടെ വെച്ച് അവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയുണ്ടായെന്ന് പറയപ്പെടുന്നു. ഒരു ഉന്നത കുലജാതനും വിശുദ്ധ ഫിയാക്കറിൻ്റെ ബന്ധുവുമായ വിശുദ്ധ ചില്ലെ റോമിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ വിശുദ്ധനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ കുറച്ചു കാലം കഴിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് വിശുദ്ധ ഫിയാക്കറിൻ്റെ ഉപദേശത്താൽ മെത്രാന്മാരുടെ അനുവാദത്തോടുകൂടി അയൽ രൂപതകളിൽ പ്രത്യേകിച്ച് അരാസിൽ വളരെ വിജയകരമായി സുവിശേഷ പ്രഘോഷണം നടത്തി. ഹെക്ടർ ബോയിട്ടിയൂസ്, ഡേവിസ് കമോരിയൂസ്, മെത്രാനായിരുന്ന ലെസ്ലി എന്നിവരുടെ വിവരണമനുസരിച്ച് ക്ലോട്ടയർ രണ്ടാമൻ്റെ കാലത്തെ സ്കോട്ട്ലൻഡിലെ രാജാവിൻ്റെ മൂത്തപുത്രനായിരുന്നു വിശുദ്ധ ഫിയാക്കർ. തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ഫ്രാൻസിലെത്തി വിശുദ്ധനോട് തിരികെ വന്ന് രാജ്യഭരണം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അനശ്വരമായ കിരീടം നേടുവാനായി താൻ ഭൗതിക നേട്ടങ്ങളെ ഉപേക്ഷിക്കുകയാണ് എന്നായിരുന്നു വിശുദ്ധൻ അവർക്ക് മറുപടി നൽകിയത്. എന്നാൽ ഈ സംഭവങ്ങളൊന്നും വിശുദ്ധൻ്റെ പുരാണ ജീവചരിത്രത്തിൽ പരാമർശിച്ചിട്ടുള്ളതായി കാണുന്നില്ല. 1670 ഓഗസ്റ്റ് 30 വിശുദ്ധൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറിയിൽ തന്നെയായിരുന്നു വിശുദ്ധൻ്റെ ശരീരം അടക്കം ചെയ്തത്. വിശുദ്ധൻ്റെ കൂടെ ശിഷ്യന്മാർ ആരും താമസിച്ചിരുന്നതായി കാണുന്നില്ല. അതിനാൽ വിശുദ്ധ ഫാരായുടെ സന്യാസിമാർ ബ്രിയൂയിലെ ചാപ്പൽ പരിപാലിക്കുന്നതിനും തീർത്ഥാടകരെ സഹായിക്കുന്നതിനുമായി 3 പുരോഹിതന്മാരെ നിയമിച്ചു. വിശുദ്ധ ഫിയാക്കറിൻ്റെ ചാപ്പൽ നിരന്തരമായ അത്ഭുത പ്രവർത്തനങ്ങളാൽ പ്രസിദ്ധമാണ്. 1568 വിശുദ്ധൻ്റെ തിരിച്ചേക്ഷിപ്പുകൾ മിയൂക്സിലെ കത്തീഡ്രലിലേക്ക് മാറ്റിയെങ്കിലും കുറച്ചു ഭാഗം ബ്രിയൂയിൽ സൂക്ഷിച്ചിരുന്നു. ഫ്ലോറൻസിലെ നാടുവാഴികൾക്ക് 1527 1695 ഈ തിരിശേഷിപ്പിലെ കുറച്ച് ഭാഗങ്ങൾ ലഭിക്കുകയും അവർ അത് ടോപ്പായിൽ ഒരു ചാപ്പൽ പണിത് സൂക്ഷിക്കുകയും ചെയ്തു. ബ്രീ പ്രവിശ്യയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫിയാക്കറിൻ്റെ നാമധേയത്തിൽ നിരവധി ദേവാലയങ്ങൾ ഫ്രാൻസിലുണ്ട്. വിശുദ്ധൻ്റെ നാമം ഫ്രാൻസിൽ പ്രസിദ്ധമായി തീർന്നിട്ട് 1000 വർഷമായി. വിശുദ്ധൻ്റെ മധ്യസ്ഥതയാൽ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു. മിയൂക്സിലെ മെത്രാനായിരുന്ന എം സെഗുയർ, ബ്ലോയിസിലെ പ്രഭുവായിരുന്ന ജോൺ ഒന്നാമൻ
എന്നിവർ വിശുദ്ധന്റെ മധ്യസ്ഥതയാൽ തങ്ങൾക്ക് ലഭിച്ച രോഗശാന്തിയെക്കുറിച്ച് ആധികാരികമായി സാക്ഷ്യം നൽകിയിട്ടുണ്ട്.